ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രിയ ഹരിപ്രസാദ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് എക്കണോമിക്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഹോപ്പ് ദാറ്റ് യു ആൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് എഫക്റ്റ്. വാട്ട് ഈസ് പ്രൈസ് എഫക്റ്റ്? ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്ലസ് ടു മുതൽ ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ, കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് പ്രൈസ് എഫക്റ്റ്? ഓൾറെഡി നമുക്ക് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാം അല്ലേ? പ്രൈസും നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അല്ലേ? ഹയർ ദ പ്രൈസ്, ലോവർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ആൻഡ് ലോവർ ദ പ്രൈസ്, ഹയർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലേ? പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയുകയും ചെയ്യും. വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് പ്രൈസ് അല്ലേ? നമ്മൾ പ്രൈസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ ഡിമാൻഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് റോങ് ആയിപ്പോവും. ഓക്കെ, അപ്പം ഈ ലോ ഓഫ് ഡിമാൻഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിമാൻഡിൽ വരുന്ന ഒരു എന്താ പറയുക, ഒരു ടോപ്പിക്കാണ് പ്രൈസ് എഫക്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് പ്രൈസ് എഫക്റ്റ്? ഒരു കമ്മോഡിറ്റിയുടെ എന്താ പറയുക, ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. എന്ത് കാരണം? പ്രൈസിലുള്ള ചേഞ്ച് കാരണം ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രൈസ് എഫക്റ്റ് എന്ന് പറയാം അല്ലേ? കാരണം ദാറ്റ് ഈസ് ആക്ച്വലി ദ എഫക്റ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസസ് ഓൺ കൺസ്യൂമർ ഡിമാൻഡാണ്. മാർക്കറ്റ് പ്രൈസസ് ഓൺ കൺസ്യൂമർ ഡിമാൻഡ്, എഫക്റ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസസ് ഓൺ കൺസ്യൂമർ ഡിമാൻഡാണ്. അതായത് ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്ന ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റം ഡ്യൂ ടു എന്തിൻ്റെ കാരണം? മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം. കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഒരു നോർമൽ ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു നോർമൽ ഗുഡ്സ് വാങ്ങിക്കുന്ന കേസിൽ നമ്മൾ ഡിമാൻഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? ബേസ്ഡ് ഓൺ പ്രൈസ് ആയിരിക്കും അല്ലേ? അപ്പോൾ മാർക്കറ്റ് പ്രൈസിലുള്ള ചേഞ്ച് ഡെഫിനറ്റ്ലി എന്തിനെ എഫക്റ്റ് ചെയ്യും? കൺസ്യൂമർ ഡിമാൻഡിനെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പ്രൈസ് കൂടിയത് കൊണ്ട് എന്ത് ചെയ്യാം? ഡിമാൻഡ് കുറയാം അല്ലേ? അതേപോലെ തന്നെ പ്രൈസ് കുറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യാം? ഡിമാൻഡ് എന്ത് ചെയ്യാം? കൂടാം. ഈ രണ്ട് സിറ്റുവേഷനാണുള്ളത് അല്ലേ? സോ ദ പ്രൈസ് എഫക്റ്റ് ക്യാൻ ബി ഇമ്പോർട്ടൻ്റ് അനാലിസിസ് ഫോർ ബിസിനസ്സസ് ഇൻ സെറ്റിംഗ് ദ ഓഫറിംഗ് പ്രൈസ് ഓഫ് അതർ ദെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ? പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ബിസിനസ്സസിൽ. കാരണം ഈ എങ്ങനെയാണോ പ്രൈസ് എഫക്റ്റ്, പ്രൈസിലുള്ള ചേഞ്ച് കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ്, പ്രോഡക്റ്റിനുള്ള ഡിമാൻഡിന് എങ്ങനെയാണോ മാറ്റം വരുത്തുന്നത്, അതനുസരിച്ചിട്ട് ബിസിനസ്സിൽ ചേഞ്ച് വരുത്താം അല്ലേ പ്രൈസിൽ. ഓക്കെ, ഇപ്പോൾ പ്രൈസ് കൂട്ടുമ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് കുറയുന്ന പ്രോഡക്റ്റ് ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രൈസ് കൂട്ടുന്ന സമയത്ത് ബിസിനസ് ഒന്ന് ഫേം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബിസിനസ്സസിലൊക്കെ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ജനറൽ നമുക്കറിയാം, പ്രൈസ് റൈസ് ചെയ്താൽ ബയേഴ്സ് വിൽ ടിപ്പിക്കലി ബൈ ലെസ് ആൻഡ് വൈസ് ബോയ്സ് ആ വെൻ പ്രൈസസ് ഫോൾ അല്ലേ? ജനറൽ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക, സാധനങ്ങൾ ജനറലായിട്ട് നമ്മൾ വില കൂടിക്കഴിഞ്ഞാൽ അതൊന്ന് കുറയ്ക്കും. അതേപോലെ തന്നെ വില കുറഞ്ഞു കഴിയുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ കൂട്ടുകയാണ് ചെയ്യുക. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പം പ്രൈസ് എഫക്റ്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ ചേഞ്ച് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഡിമാൻഡ് ഓഫ് സെർട്ടൺ ഗുഡ് ഓർ സർവീസ് ആഫ്റ്റർ ദർ ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് പ്രൈസ് അല്ലേ? പ്രൈസിലുള്ള മോഡിഫിക്കേഷൻ കാരണം ഡിമാൻഡിൽ എന്ത് വരിക, ചേഞ്ച് വരിക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൈസ് എഫക്റ്റ് എന്ന് പറയുക. അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രൈസിലുള്ള എന്താ പറയുക, മോഡിഫിക്കേഷൻ മീൻസ് ചേഞ്ച്. അപ്പം വെതറിറ്റീസ് എന്താ പറയുക, ഇൻക്രീസ് ഓർ ഡിക്രീസ് അല്ലേ? ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം പ്രൈസ്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. പക്ഷേ ഇത് കാരണം ഡിമാൻഡിന് ഒരു ചേഞ്ച് വരുമല്ലോ, അതിനെയാണ് നമ്മൾ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്കത് അറിയാം, നോർമലി പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറഞ്ഞാലാണ് ഡിമാൻഡ് കൂടുകയും ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ വേറെ ഓപ്പോസിറ്റ് റിയാക്ഷൻസും ഉണ്ടാവാം. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത്, പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലും ഈ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ടേം യൂസ് ചെയ്യാറുണ്ട്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ്, അതിൻ്റെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഈ പ്രൈസ് ചേഞ്ചസും റിഗാർഡിങ് അങ്ങനെ സ്റ്റോക്സ്, സെക്യൂരിറ്റീസ്, ആ ഒരു രീതിയിലും നമ്മൾ പ്രൈസ് എഫക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി പ്രൈസ് എഫക്റ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം, ദാറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈയും അല്ലേ? ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈയും റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
പ്രൈസോ എന്താ പറയുക, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസോ എന്താ ഒരു ഒരു ഗുഡിൻ്റെ ഒരു സർവീസിൻ്റെ പ്രൈസ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ സപ്ലൈയിലും ഡിമാൻഡിലും ഒക്കെ എന്ത് വരാം, ചേഞ്ച് വരാം അല്ലേ. ഡെഫിനറ്റ്ലി ചേഞ്ച് വരാം, അതായത് പ്രൈസ് കൂടിയാൽ സപ്ലൈ കൂടും. അത് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, നമുക്കറിയാം പ്രൈസ് ആൻഡ് സപ്ലൈ എന്താണ്, പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അതാണ് ലോ ഓഫ് സപ്ലൈയിൽ പറയുന്നത്. കാരണം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്ന സപ്ലയർ എന്ന് പറയുന്നത് വില്ലിംഗ് ടു സപ്ലൈ മോർ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി വെൻ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി എന്ത് ചെയ്യണ സമയത്ത്, ഇൻക്രീസ് ചെയ്യണ സമയത്ത് അല്ലേ. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണ സമയത്ത് ഡെഫിനറ്റ്ലി ആ പ്രൊഡ്യൂസറ് കൂടുതൽ സപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് വൈസ് വേഴ്സ, അപ്പം എങ്ങനെ വെച്ചാൽ കുറയ്ക്കുന്ന സമയത്ത്, കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സമയക്കും, എന്ത് ചെയ്യും, സപ്ലൈ കുറയ്ക്കും. കാരണം ആൾക്ക് കൂടുതൽ സപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ പ്രൈസും സപ്ലൈയും ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, പ്രൈസും ഡിമാൻഡും ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഈ രണ്ട് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഈ രണ്ട് ലോസ്, ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈയും ബേസ് ചെയ്തിട്ടുള്ള ഒരു എഫക്ട് തന്നെയാണ് പ്രൈസ് എഫക്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇൻകം എഫക്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. അതും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. പ്രൈസ് എഫക്ട് എന്ന് പറയുന്ന സമയത്ത് ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഉണ്ട്. അപ്പം എന്താണ് ഇൻകം എഫക്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്? അത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് ആവശ്യമാണ്. അത് നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടും. അപ്പം പ്രൈസ് എഫക്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ, പ്രൈസ് എഫക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണിത്, അപ്പോൾ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും കൂടെ നമ്മൾ പഠിക്കണം. കാരണം ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് പ്രൈസ് എഫക്ട്. കാരണം ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് അല്ലേ. പ്രൈസ് കൂടാതെ അനദർ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. റാദർ ദാൻ പ്രൈസ് സം അദർ ഫാക്ടേഴ്സ് ആർ ദ അമംഗ് ദം ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻകം ഓഫ് ദ കൺസ്യൂമറും അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സും അല്ലെ, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് പറയുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് സാധനങ്ങൾ പകരം വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ മറ്റു സാധനങ്ങളുടെ വിലയനുസരിച്ചിട്ടായിരിക്കും ഒരു സാധനത്തിൻ്റെ വില. ഇപ്പോൾ ടീ ആൻഡ് കോഫിയുടെ വിലയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ടീയുടെ പ്രൈസ് കൂടി എല്ലാവരും കോഫിയിലേക്ക് പോകും എന്നുള്ളത്. അപ്പം ആ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം പ്രൈസ് എഫക്റ്റിൽ. അപ്പോൾ പ്രൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാവുന്ന മോഡിഫിക്കേഷൻ, ആ ചേഞ്ച്, അത് ഇൻക്രിമെൻ്റ് ആവാം അല്ലെങ്കിൽ അത് കുറയുന്നതാവാം. അതുകൊണ്ട് ഡിമാൻഡിൽ എന്ത് ചേഞ്ച് വരുന്നു അത് പ്രൈസ് എഫക്റ്റ്. ദെൻ ദാറ്റ് ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ പറഞ്ഞത്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് പ്രൈസ് എഫക്റ്റ് എന്ന് വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ദെൻ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും താങ്ക്സ്. വീണ്ടും ഇതേപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.